அறிவளம் வீசும் திருநபிமுக அறிவினையில் ഇസ്രേലംശത്തിൽ ഫറവോൻ സസൂക്ഷ്മം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മൂശിനെ ഇവിടെ ഗർഭം ധരിച്ചിരിക്കുന്നു. പ്രസവം ആസന്നമായാൽ കുട്ടിയെ ഏത് വിധമാണ് രക്ഷപ്പെടുത്തുക, എവിടെയാണ് അഭയം തേടുക? ഈ വിധ ചിന്തകളാൽ ആ ഗർഭിണി ശോകാകുലിയായി കഴിയുമ്പോൾ പോയിരുന്നാലും കുറ്റം വന്നിടാ നിന്റെ ശിശുവിന്നെ തരം കണ്ടി തുറയുന്ന നബി മൂസായുടെ മാത തണി ചെയ്യും ബഹുമാനെ വലഞ്ഞല്ലോ ഞാൻ ഫിർഔൻ രക്ഷകൻ കെണിയുന്നും രക്ഷകൾ വരാനിനി വഴിയെന്താ. പ്രസവിക്കുന്ന കുട്ടിക്ക് മുല കൊടുക്കുകയും ആ കുട്ടിയിൽ നിനക്ക് ഭയം തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ നൈൽ നദിയിൽ ഒഴുക്കുക, ഒട്ടും തന്നെ വ്യസനിക്കണ്ട. ആ കുട്ടിയെ നാം നിന്നിലേക്ക് മടക്കുകയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുഞ്ഞിന്റെ പേര് ക്ലേശിക്കണ്ട, ഗുണക്കേട് വരുമെന്ന് ഊഹിക്കേണ്ട. മഞ്ഞുള്ള കുഞ്ഞിനെ വിളാണ് മാർഗം കാട്ടിത്തരുന്ന വിളക്കാണ്, മാർഗം കാട്ടിത്തരുന്ന വിളക്കാണ്. മൂശയുടെ മാതാവ് ഒരു പെട്ടിക്കുള്ളിൽ കടഞ്ഞ പഞ്ഞു വിരിച്ചതിനു ശേഷം തന്റെ ആരോമൽ ഫൈതലിനെ ഹൃദയവേദനയോടെ ഭദ്രമായി അടച്ചുപൂട്ടി നൈൽ നദിയുടെ ഒരു ശാഖയിലേക്ക് ഒഴുക്കിവിട്ടു. പ്രപഞ്ചമാകെ അറിയുന്ന രാജൻ തിരുഗോൺ മകൾ കോഴി മാറത്ത് ചേർന്ന് കുറുതിയാളൊത്തി കടവിൽ ഇറങ്ങി ഉന്മേഷത്തോടെ കുളിക്കുന്ന് മുങ്ങി തിരമാലോലി വെട്ടി കാണുന്ന ദൂരം കൃതിയില്ലാതെക്കുന്ന വരെ സമീപം. റോന്റെ മകളും തോഴിമാരും നൈൽ നദിയിൽ നീരാടി നിൽക്കവേ തിരമാലകളിൽ പെട്ട് പൊങ്ങിയും താളും പെട്ടി ഫിറോന്റെ ഉദ്യാനത്തിലുള്ള മരക്കൂട്ടത്തിൽ എത്തിച്ചേർന്നു. ഇത് കാണുവാൻ കഴിഞ്ഞ രാജകുമാരിയും തോഴിമാരും പെട്ടി ഫിറോന്റെ സന്നിധിയിൽ ഹാജരാക്കി. പെട്ടകം തന്നെ മിനി സമനോകര പെട്ടൊരു മാണിക്യം തിളങ്ങി പെട്ടനെ നോക്കിയ ദാസിയദീപം അയ്യോ വെട്ടിയിലെ തരം പൈതര കൂട്ടി ഒഴുക്കിയ സമയം പെട്ടിയുടെ ഉൾഭാഗത്തു നിന്നും ശക്തിയായ ഒരു പ്രകാശം ജ്വലിക്കുന്നത് ഫിറോന്റെ പ്രിയപത്നി ആസ്യ ബീവിക്ക് കാണുവാൻ കഴിഞ്ഞു. ഉടനെ ബീവി പെട്ടി തുറന്നു കൊടുക്കാമെന്ന് സമ്മതിച്ചു. കാരുണ്യനിധിയായ റഹീമായ സുബ്ഹാനേ, കഴിവേകി തുണക്കി എന്നിൽ നീ പുരാനേ. മുത്ത് മുഹമ്മദ് നബിയാരിൽ പൊരുത്തം തോനേ. രക്ഷകനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. അന്ധകാര നിബിടമായിരുന്ന ലോകത്ത് മാനവരാശിക്ക് നേർവഴി കാണിക്കാൻ നിയുക്തരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫളലുനുൽ ആബിദ് എന്ന സഹാബിയുടെ ദിവ്യചരിത്രമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഒരു ദിവസം അസർ നമസ്കാരത്തിന് ശേഷം നബി തിരുമേനി ആബിദിനോട് പറഞ്ഞു, അഹദവൻ സൗന്ദര്യം തീർത്ത ശേഷം അത് നാല് പേർക്കായി വീതിച്ചുവല്ലോ. സൗന്ദര്യം കനിഞ്ഞരുളിയ നാല് വ്യക്തികളിൽ ഒരാളാണ് ആബിദേ താങ്കൾ എന്ന് റസൂൽ കരീം പറഞ്ഞപ്പോൾ ആബിദ് സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. തുടർന്ന് മറ്റു മൂന്ന് പേർ ആരൊക്കെയാണെന്ന് അറിയിക്കപ്പെട്ടു. ആദൻ നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന പെറ്റോരി മുഹമ്മദ് നബിയൊന്ന്. ആദം നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന പെറ്റോരി മുഹമ്മദ് നബിയൊന്ന്. അതെ, നബി തിരുമേനിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരനായിരുന്നു ആബിദ്. അപ്പോൾ തന്നെ അരിയാർ തങ്ങളെ വിളിച്ച് റസൂൽ കരീം മറ്റൊരു കാര്യം പറഞ്ഞു.
ഈ ആബിദ് വലിയൊരാപത്തിൽ അകപ്പെടും. അതിൽ നിന്നും രക്ഷിക്കാൻ അള്ളാഹു നിങ്ങളെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അലി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ റസൂലിന്റെ പ്രവചനമാണ് തെറ്റുകയില്ല. തുടർന്ന് ഏറെ കഴിയുന്നതിന് മുമ്പായി ലോകത്തെ മുഴുവൻ ദുഃഖമഹാസാഗരത്തിൽ ആഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതരിഹ ലോകം വെടിഞ്ഞു, അന്ത്യപ്രവാചകന്റെ മുഖം മണ്ണിൽ മറഞ്ഞു, അതാരകം പൊലിഞ്ഞ വാർത്ത ലോകം അറിഞ്ഞു, അപ്പൂമുഖം മറഞ്ഞതിനാൽ ലോക കരഞ്ഞു, ഇരു ലോക ഗുരു പോയതിനാൽ മനസ്സ് തകർന്നു, ഇഹ ലോകവാസികൾ തമ്മിൽ കണ്ണീർ പകർന്നു. റസൂൽ കരീം വഫാത്തായ വിവരം ഒരു കൊടുങ്കാറ്റ് പോലെ എങ്ങും പരന്നു. ദുഃഖം തളങ്കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനമേറ്റെടുത്തു. പ്രജകളിൽ സംതൃപ്തിയും പകർന്നു. ആ ഭരണവും അധികം നീണ്ടു നിന്നില്ല. തുടർന്ന് രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ. കണ്ടാൽ കോതിക്കുന്ന ഭരണം നാശിനായി തന്നല്ലോ. സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ. സത്യവിരോധികൾ ആകെ കൂടി വിറച്ചല്ലോ. കുറ്റവാളികൾക്കൊരു പേടി സ്വപ്നമായിരുന്നു ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത്. ഖലീഫയോടൊപ്പം എന്നും കൂട്ടുപ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്ന ആബിദ് ഒരു ദിവസം തിരക്കിട്ട് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വളരെ വീതി കുറഞ്ഞ ഒരു ഇടവഴിയിലെത്തിയപ്പോൾ മറുഭാഗത്ത് നിന്നും ആരോ വരുന്നതായി തോന്നി. അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു നാരീ നടന്നീത തന്നുടനേരെ വരുന്നല്ലോ, ഒരു രത്നം പോലെ അവൾ തിളങ്ങുന്നല്ലോ. വഴിയിൽ വന്നവൾ നിന്നു ആബിദിന്റെ മുഖം കണ്ട് വഴിയാകെ മാറുമാണ് പരക്കുന്നല്ലോ. അതിസുന്ദരിയായ ഒരു അൻസാരി യുവതി ആബിദിന്റെ സമീപം വന്നു നിന്നു. അവൾ ആബിദിന്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഹാ, ഒരു പുരുഷന് ഇത്രയേറെ സൗന്ദര്യമോ? നോക്കി നിൽക്കെ അവൾ വികാരപരിതയായി. വഴിമാറി തരുമെന്ന് കരുത്ത് തലതാഴ്ത്തി നിന്നിരുന്ന ആബിദിനോട് ആ യുവതി പെട്ടെന്ന് പറഞ്ഞു, അങ്ങ് എന്റെ അഭിലാഷം സാധിപ്പിച്ചു തരണം. ഇത് കേട്ട് ചീ വഴിമാറി നിൽക്കൂ എന്ന് പറയേണ്ടിയിരുന്ന ആബിദ് സൗമ്യനായി അവളെ ഉപദേശിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു. പക്ഷേ അവൾ പോയില്ല. കാരണം ആ വഴി മടങ്ങിടുമ്പോൾ ആബിദിന്റെ ചൂടുപറ്റാൻ ആ സുഖം കവർന്നെടുക്കാൻ കാത്തിരുന്നല്ലോ, പൂവി കാത്തിരുന്നല്ലോ. പള്ളിയിൽ നിന്നും തിരിച്ചു വരുന്ന ആബിദിനെ അവൾ വീണ്ടും സമീപിച്ചു. ഇസ്ലാമിക നിയമങ്ങൾ ധിക്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ തൊട്ടൊരുമിക്കൊണ്ട് ആബിദ് കടന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങളിലും അവൾ ആബിദിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ അടവ് മാറ്റി. തരികിതകൃതമിതാളം തുള്ളി തരുണിയവൾ ബഹുസുന്ദരി കള്ളി തരികമ പതനിത പാട്ടും പാടി നവമതു തേടി പെണ്ണെ പരിശുദ്ധമാനി കരിപുരട്ടാനായി നിന്നുരയാടി. തന്റെ വശമായ കണ്ണുകളും മാംസളങ്ങളായ അവയവങ്ങളും ചലിപ്പിച്ച് വശീകരിക്കാൻ ശ്രമിച്ചു. ആദർശധീരനായ ആബിദ് പക്ഷേ കുടുങ്ങിയില്ല. മറ്റൊരു ദിവസം അവൾ അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു. അവിടെയും അദ്ദേഹം തളർന്നില്ല. ശക്തി സംഭരിച്ച് അവളെ തല്ലി അകറ്റി. പള്ളിയിലെത്തിയ ആബിദ് ഈ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോകുന്നുവെന്നറിയുന്നത്. ഉടനെ തന്റെ പേരും ഉൾക്കൊള്ളിച്ചു. അൽഹംദുലില്ല, അദ്ദേഹം റബ്ബിനെ സ്തുതിച്ചു. ഹജ്ജാജികളുടെ കൂട്ടത്തിൽ ആബിദ് പോകുന്ന വിവരം മണത്തറിഞ്ഞ ആ യുവതിയും സംഘത്തിൽ ചേർന്നു. ആ ദിവസം സമാഗതമായി. മരുഭൂവിൽ നറുമണം വീശി മനുചർവന്നാണയുന്ന് മനസ്സിന്റെ മരുപ്പച്ച കാണാൻ അവരിത പുറപ്പെടുന്നേ. 500 പേരുള്ള സംഘം കഅബ ലക്ഷ്യമാക്കി നീങ്ങി. മദീനാവാസികൾ തക്ബീർ ധ്വനികളോടെ യാത്രയാക്കി. മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു. അസറോടടുത്തപ്പോൾ ഒരു ശബ്ദം കേട്ട് അടുത്ത് തിരിഞ്ഞു നോക്കി. എന്ത്? അദ്ദേഹം ഞെട്ടിപ്പോയി. ആരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ യാത്ര ചെയ്യുന്നുവോ? അതേ യുവതി സമീപം നിൽക്കുന്നു. അവൾ ചിരിച്ചു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി വിശ്രമിക്കുമ്പോൾ ഞാൻ താങ്കളുടെ കൈമയിൽ വരും. പെട്ടെന്ന് അവൾ സ്ത്രീകളുടെ നിരയിലേക്ക് പോയി. മണൽപ്പരപ്പിൽ കൂടാരങ്ങൾ ഉയർന്നു. പകൽ മുഴുവനും നടന്നു തളർന്ന സംഘാംഗങ്ങൾ നിദ്രയിൽ ലയിച്ചു. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആബിദ് ഒരു ചലനം കണ്ടു. മുത്തേ മോഹബത്തിൻ കരിമ്പിൻ സത്തേ മൂത്തം പകരുവ സമയമൊത്തേ എന്റെ കരളും മനസ്സും തൊടിത്തേ എന്തും തരുവാനായി ഞാനുണ്ടാടുത്തേ.
ആ അൻസാരി യുവതി കൈമയിൽ കയറി പറഞ്ഞു, നാഥ, മണൽ തരികൾ പോലും വികാരം അനുഭവപ്പെടുന്ന രാത്രികളാണ്. എഴുന്നേൽക്കൂ, നമുക്ക് സുഖിക്കാം. തഖ്വയിൽ മുഴുകിക്കഴിയുന്ന ആബിദ് വ്യഭിചാരത്തിന്റെ ദോഷവശങ്ങൾ പറഞ്ഞുകൊടുത്തു. അതിന്റെ മറുപടിയായി അവൾ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചു. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, സൽക്കർമ്മങ്ങൾ ദുഃശ്ചൈതികളെ ഇല്ലാതാക്കുന്നു എന്നല്ലേ വേദവാക്യം. ആയതുകൊണ്ട് ഒരിക്കൽ സുഖിക്കുവാൻ ആയിരം ദിർഹം തരാം, ഒരു ചെറുപാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം. ഒരിക്കൽ സുഖിക്കുവാൻ ആയിരം ദിർഹം തരാം, ഒരു ചെറുപാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം. ഞാൻ ആയിരം ദിർഹം സമ്മാനമായി തരാം, അത് താങ്കൾ ധർമ്മം ചെയ്യുമ്പോൾ ഈ ചെറിയ പാപം മാഞ്ഞു പോകും, പുണ്യവും കിട്ടും. പിശാജ് വേദമോതുന്നത് പോലെ ആത് തന്നെ തോന്നി. അടുത്ത രാത്രിയിലും അവൾ വന്നു. അവളുടെ അംഗലാവണ്യവും ധനസ്ഥിതിയും വിവരിച്ചു. പെട്ടെന്ന് ദേഷ്യം വന്ന ആബിദ് സ്വരമുയർത്തി പറഞ്ഞു, ഈ കാര്യം പറയാൻ ഇനിയും ഇങ്ങോട്ട് വരരുത്, പോകൂ. ആബിദ് തനിക്കെത്തിപ്പിടിക്കാൻ കഴിയാത്ത കൊമ്പാണെന്ന് മനസ്സിലാക്കിയ ആ അൻസാരി പെണ്ണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോയി. അവളുടെ ഹൃദയത്തിൽ പ്രതികാരം നാമ്പെടുക്കുകയായിരുന്നു. ആ രാത്രി കട്ടിയുള്ള ഇരുട്ടിൽ കൂടാരങ്ങളുടെ അരികുപറ്റി ഒരാൾ ആബിദിന്റെ തമ്പിൽ പ്രവേശിച്ചു. പെട്ടെന്ന് പുറത്തിറങ്ങി ഇരുട്ടിൽ മറയുകയും ചെയ്തു. അസ്സലാത്തു ഖൈറും മിനന്നോം, അസ്സലാത്തു ഖൈറും മിനന്നോം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ. മണൽത്തരികൾക്ക് പോലും പുളകം കൊള്ളുന്ന സുബഹി ബാങ്ക് നമസ്കാരം കഴിഞ്ഞ ആചാരികൾ യാത്രയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഒരു ബഹളം കേട്ടു. കാര്യം അറിയാൻ നേതാവ് ഒരാളെ അയച്ചു. അയാൾ തിരിച്ചു വന്ന് പറയുകയാണ്, കണ്ടാലഴകുള്ളൊരു കുട്ടി കഴിവുള്ളൊരു ചെറു പെൺകുട്ടി തലമാൻമിഴി രണ്ടും കലങ്ങി തന്റെ മനം പൊട്ടി. ഇപ്പോൾ കരയും അവളവിടയിലൊന്ന് ബഹളം കൂട്ടി. സുന്ദരിയായ ഒരു അൻസാരി യുവതിയുടെ ആയിരം ദിർഹവും ഒരു രത്നവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത്, ഹജ്ജാജികൾക്കിടയിൽ കളവോ? നേതാവ് അമ്പരന്നു. സത്യസന്ധനായ ആദിതന്റെ തൊഴിച്ച് മറ്റെല്ലാവരുടെയും ഭാണ്ഡങ്ങൾ പരിശോധിക്കപ്പെട്ടു, കളവ് മുതൽ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ആ യുവതി സൽമാനുൽ ഫാരിസിയോട് ചോദിച്ചു, എന്താണ് ആദിതന്റെ പെട്ടി പരിശോധിക്കാതിരുന്നത്? എനിക്ക് അദ്ദേഹത്തെ സംശയമുണ്ട്. നേതാവിന് ആദിതന്റെ സാധനങ്ങളും പരിശോധിക്കേണ്ടി വന്നു. അപ്പോൾ ഞെട്ടിത്തെറിച്ചു വിറയാർന്ന കൈകളാൽ പെട്ടിക്കകത്ത് നിന്നും പണവും രത്നവും എടുത്തു. ആബിദിന്റെ പെട്ടിയിൽ നിന്നും കളവ് മുതൽ കണ്ടെടുക്കപ്പെട്ടു. സംഭവം ഖലീഫക്ക് റിപ്പോർട്ട് ചെയ്ത് സംഘം യാത്ര തുടർന്നു. അന്ന് രാത്രിയും അവൾ ആബിദിനെ സമീപിച്ചു. അദ്ദേഹം ആട്ടിപ്പുറത്താക്കി. വികാരം കൊണ്ട് വീർപ്പുമുട്ടിയ അവൾ നിരാശയോടെ ഹൈമയിൽ തിരിച്ചെത്തി. തന്റെ അടിമകളിൽ കരുത്തനായ റൈഹാനുൽ അസ്വദ് മുത്ത് സുഖിച്ചു. എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി ആബിദിന്റെ തമ്പിലേക്കയച്ചു. അയാൾ ആബിദിനെ ബോധം കെടുത്തി ആ അൻസാരിപ്പെണ്ണിന്റെ കൈമയിലെത്തിച്ചു. ബോധം തിരിച്ചു കിട്ടിയ ആബിദിനെ അവൾ പ്രാപിക്കാൻ ശ്രമിച്ചു. നിരാശയായിരുന്നു ഫലം. അവൾ പ്രതികാരത്തിന്റെ ഉഗ്രമൂർത്തിയായി. വീണ്ടും മരുന്ന് മണപ്പിച്ചു. ആബിദിനെ ബോധം കെടുത്തിയ ശേഷം ഒരടിമ സ്ത്രീയെ കൊലപ്പെടുത്തി. എന്നിട്ട് മലർന്നു കിടന്ന് ആബിദിനെ മാറി കിടത്തി നിലവിളിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടി ആബിദിനെ എടുത്തുമാറ്റി. നേതാവിനോട് ആ യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ ഈ മാന്യനെന്റെ മാണജങ്ങൾ കാട്ടു, ഇന്നിതാ എന്നെ ചതിച്ചു ദാസിയെ വധിച്ചു. സൗന്ദര്യവും സൽഗുണവും കൊണ്ട് വിശ്വപ്രസിദ്ധനായിരുന്ന ആബിദ് ഒരു രാത്രി കൊണ്ട് കള്ളനും കൊലയാളിയും നീചനുമായി. അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയവരിടത്ത് നിർത്തിയിട്ട സംഘം മക്കത്തേക്ക് പോയി. പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ സംഘാംഗങ്ങൾക്ക് മദീനയുടെ അതിർത്തിയിൽ ഒരു സ്വീകരണം നൽകപ്പെട്ടു. ആബിദിനെ ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കി. സംഘത്തിലെ മുഴുവൻ ആളുകളും ആബിദിനെതിരായി സാക്ഷി പറഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം വിധി തയ്യാറായി. കളവ് ചെയ്തതിന് കൈമുറിക്കുക, വ്യഭിചരിച്ചതിന് അവിവാഹിതനായതുകൊണ്ട് നൂറടി അടിക്കുക, അടിമസ്ത്രീയെ കൊല ചെയ്തതിന് കൊന്നുകളയുക. ജനങ്ങൾ ശ്വാസമടക്കി നിന്നു. അപ്പോഴത് സംഭവിച്ചു. പ്രശാന്തമായ ആകാശം മേഘാവൃതമായി. മിന്നൽ പിണരുകൾ, ഇടിമുഴക്കം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അടിയാറും പുമ്പുറത്ത് അവിടെയെത്തി. അത് കണ്ട് കൂടിയവരൊന്നിച്ച് ഞെട്ടി. അലകടൽ പോലെ ജനലക്ഷങ്ങൾ അത്ഭുതത്താലെ നോക്കിയിരിക്കെ അള്ളാഹുവിനെ ആബിദ് വാഴ്ത്തി. അന്ത്യപ്രവാചകന്റെ പ്രവചനം സാക്ഷാത്കരിച്ചുകൊണ്ട് അലീബൻ അബീ താലിബ് എന്നവരും കാര്യദർശിയും ഒരു കുതിരപ്പുറത്ത് വന്നിറങ്ങി. കഴിഞ്ഞ സംഭവങ്ങളിൽ പന്തികെടുണ്ടെന്ന് അലിയാർ തങ്ങൾ ഖലീഫയെ ഉണർത്തിച്ചു. ഖലീഫയുടെ അനുവാദത്തോടെ ആ അൻസാരി യുവതിയെ പുനർവിചാരണ ചെയ്തു. അവൾ മൊഴി നൽകി, അഞ്ഞൂറോളം പേര് കാര്യങ്ങൾ കണ്ടോരാണ്, അപലയായോരെന്നി സഹതാപം കൊണ്ടോരാണ്.
500 ഹാജിമാർ ഇതിന് സാക്ഷികളാണ്. മാത്രമല്ല എന്റെ ഉദരത്തിൽ ആദ്യത്തിന്റെ ബീജം വളരുന്നുമുണ്ട്. പിന്നെ താമസിച്ചില്ല, അലിയാർ തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ദുൽഫുക്കാരെന്ന വാളുകൊണ്ട് യുവതിയുടെ പുറത്തുനെല്ല് ഒന്ന് തട്ടി. അള്ളാഹുവിന്റെ മഹത്തായ കുദരത്ത് പാപിയായ ഇവളുടെ ഉദരത്തിൽ നിന്നും രക്ഷിച്ച അള്ളാഹുവിന്റെ സ്തുതി എന്നുരുവിട്ടുകൊണ്ട് ഒരു ചാക്കുട്ടി പുറത്തു വന്നു. ൂടിയവരമ്പരന്നു ലോകരക്ഷീതാവിൽ കൂട്ടമായി അർപ്പിച്ചു സ്തോത്രങ്ങൾ. തിങ്ങിക്കൂടിയവരമ്പരന്നു നിൽക്കെ അരി ചാക്കുട്ടിയോട് ചോദിച്ചു, നിന്റെ പിതാവാരാണ്? ഉടനെ മറുപടി ഉണ്ടായി, റൈഹാനുൽ അസ്വദ്. റൈഹാനുൽ അസ്വദ് കുറ്റം സമ്മതിച്ചു. ആബിദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അള്ളാഹുവിന്റെ ശിക്ഷകളെ ഞാൻ ഭയപ്പെടുന്നു. ആബിദ് പ്രതിവചിച്ചു. അലി റളിയല്ലാഹു അൻഹു ഖലീഫയുടെ നേരെ തിരിഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, ആബിദ് നിരപരാധിയാണ്. അങ്ങനെ മറുവിധി ഉണ്ടായി. ആബിദിന് നൽകിയ ശിക്ഷകൾ അൻസാരിപ്പെണ്ണിന് വിധിക്കപ്പെട്ടു. അതെ, ആബിദിനെ വധിക്കുന്നത് കാണാൻ തടിച്ചുകൂടിയ മദീനക്കാർ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തിരിച്ചുപോയി. ആബിദ് കുറ്റവിമുക്തനായി. റബ്ബ് തൃക്കൺപാർത്തിടട്ടെ, ഉഗ്രതിമോർത്തിടട്ടെ, അനുഗ്രഹങ്ങൾ ചാർത്തിടട്ടെ, അടിയരിൽ ഗുണം ചേർത്തിടട്ടെ. ും കാരുണ്യവാനേ കരുണാ സ്വരൂപനെ, അഖിലാദിവനെ അഹദായവനെ അർഹിന്നുടയോനെ, അഖിലവും പോറ്റും കാരുണ്യവാനേ കരുണാ സ്വരൂപനെ. പ്രജാക്ഷേമ തൽപരനും സത്യസന്ധനുമായിരുന്ന ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിനിഷ്ഠമായ ഭരണം നടക്കുന്ന കാലം. ഇതേസമയം അന്തോക്യയിലെ ഭരണാധികാരി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവും സ്വേച്ഛാധിപതിയുമായ ഹിർക്കൽ ചക്രവർത്തിയായിരുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിലുമായി സത്യവിശ്വാസികളും ഹൃക്കലിന്റെ സൈന്യങ്ങളും തമ്മിൽ സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയിരിക്കെ ഹൃക്കൽ ചക്രവർത്തിയെ ഖലീഫ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ബഹുദൈവാരാധകരാം, ജനങ്ങളിൽ ബഹുദൈവ വിശ്വാസം മാറ്റുവാൻ, സത്യമതത്തിൽ വിശ്വാസം കൊള്ളുവാൻ ഉത്തമനുമറി ക്ഷണിക്കുന്നേ. എന്നാൽ ഇസ്ലാമിനെ പാടെ നശിപ്പിക്കുവാൻ വളരെ നാളായി കൊതിച്ചിരുന്ന ഹൃക്കൽ ഖലീഫയുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് പകരം ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു. തന്റെ സൈന്യാധിപനായ തോമയുടെ കീഴിൽ ഒരു സൈന്യ സമൂഹത്തെ അവൻ യുദ്ധത്തിന് അയക്കുകയും ചെയ്തു. തോമയുടെ കീഴിലുണ്ടായിരുന്ന ആ സൈന്യ സമൂഹത്തെ ഷർഹബിൽ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുണ്ടായിരുന്ന മുസ്ലിം സേന നേരിട്ടു. കൂട്ടത്തിൽ ഇരകണ്ട സിംഹം പോലെ ചാടി അടുക്കുന്നു ഇബ്ബാൻ എന്നൊരു ധീര സഹാബി, എതിരാളികൾ ഞെട്ടി വിറയ്ക്കുന്നേ. കുബിറാക്കൾ പലരും അമ്പുകളേറ്റു നീളം പറ്റി, കണ്ണുകൾ മൂക്കുകൾ നെഞ്ചു തുളഞ്ഞു, മോവാലെ മുറവിൽ പൊങ്ങുന്നേ. ഇരകണ്ട സിംഹത്തെ പോലെ ഇബ്ബാ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുന്നേറുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അമ്പം നദാ വന്നു തറയ്ക്കുന്ന വിരിമാറിൽ, ഇബ്ബാൻ പിടഞ്ഞുടൻ നിലം പറ്റുന്നേ, അല്ലാ അഹദെന്നുടനോരി ഷഹീദാകുന്നേ. ആ ധീരനെ വധിക്കാതെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ തൗമ ഏതുവിട്ട ഒരൊളിയമ്പ് ഇബ്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാറിൽ തുളഞ്ഞു കയറി. അവസനായ ആ പരലോക സ്നേഹി ഷഹീദായി. ബീവി ഉമൈബാനി കഥയറിഞ്ഞു
ബഹുശോകമാല അവർ കരഞ്ഞിടുന്നു. മഹതി ഉടനാടർ തലത്തിലെത്തി മണിമാരനെ കണ്ട് കരളും ഞെട്ടി. ഇബ്ബാറിയുള്ളവന്റെ മരണവാർത്ത അറിഞ്ഞ് ഭാര്യ ഉമൈബാൻ ബിവി അറുക്കളത്തിലേക്ക് പാഞ്ഞു വന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് നോക്കുവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. മാറത്തടച്ച് നിർവിളിച്ചുകൊണ്ട് അവർ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രാണനാഥ, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂവണിയുന്നതിന് മുൻപ് അങ്ങനെ വിട്ടുപിരിഞ്ഞു. ർത്തിയോടെ ആവേശത്തോടെയായിരുന്നു മധുവിധുവിന്റെ പാനപാത്രം ഞാൻ ചുണ്ടോടടുപ്പിച്ചത്. എന്നാൽ അതിന്റെ രുചി ആസ്വദിക്കുവാൻ എനിക്ക് വിധിയുണ്ടായില്ല. പക്ഷേ അങ്ങയുടെ കാഥകൻ ആരായിരുന്നാലും ശരി തന്നെ, ആ ദുഷ്ടനോട് പ്രതികാരം തീർത്തില്ലാതെ ഈ ഉമൈബാൻ അടങ്ങുകയില്ല. ശപഥം ചെയ്തുടൻ ദേവി പടക്കായി തൊരുങ്ങി കവിയന്മാരുടെ നേരെ ശരമേത് തുടങ്ങി. അസ്ത്രപ്രയോഗത്തിൽ സമർത്ഥിയായിരുന്ന ആ ധീരവനിത ബീവി ഉമൈബാൻ ബിസ്മില്ലാഹി എന്ന പരിശുദ്ധ വചനം ഉരുവിട്ടുകൊണ്ട് ഭൗമിയുടെ വലം കണ്ണിനെ ലക്ഷ്യമാക്കി ഒരസ്ത്രം പ്രയോഗിച്ചു. അമ്പിന്നുന്നമ്പിഴത്തിലെ കൗമുദൻ വലം കണ്ണിലേക്ക് അത് ചെന്നു പറ്റി. കരയിൽ വീണൊരു മത്സ്യം കണക്കവൻ പിടയുന്ന വേദനതെല്ലാം സഹിയാതെ ദുഷ്ടനായ ഭൗമിയുടെ വലത് കണ്ണിൽ തന്നെ ബീവി ഉമൈബാൻ എഴുതിവിട്ട അസ്ത്രം തറഞ്ഞു കയറി. കരയിൽ വീണ മത്സ്യം കണക്കെ ഭൗമ നിലത്ത് വീണ് പിടഞ്ഞു. സംഭവിച്ച ഖുറൈശികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം തീർക്കുവാൻ മറ്റൊരു യുദ്ധത്തിന് തയ്യാറായി. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമത്തിന്റെ ഉപദേശം അനുസരിച്ച് ഖുറൈശികളെ വിളിച്ചുകൂട്ടി അബൂ സുഫിയാൻ അറിയിച്ചു, തലവർകൾ ഈ വാക്കുകൾ ഖുറൈശികളെ സമരാവേശരാക്കി. കൂട്ടത്തിൽ അബൂസുഫിയാന്റെ ഭാര്യ ഹിന്ദ് തന്റെ അടിമയായ വഹ്ഷിയോട് പറഞ്ഞു, മുഹമ്മദ് ഹംസ അലി ഇവർ മൂന്നിൽ വഹ്ഷി ഒരു വരനീ കൊല ചെയ്താൽ വിലയേറിയിടും സമ്മാനങ്ങൾ പലതും നൽകാം മോചിതനാക്കാം. ഈ യുദ്ധത്തിൽ മുഹമ്മദിനെയോ ഹംസയെയോ അലിയെയോ നിനക്ക് വധിക്കാമെങ്കിൽ നിന്നെ പൂർണ്ണമായും ഞാൻ സ്വതന്ത്രനാക്കുന്നതാണ്. ഇത്രയുമായപ്പോഴേക്കും ഖുറൈശികൾ സമരസന്നദ്ധരായി കഴിഞ്ഞു. തലവൻ അബൂ സുഫിയാനും പിന്നെ ചതിയന്മാരായ ഖുറൈശികളും കൂത്തും കൂത്താട്ടം കൂടൽ വിളിയാൽ ഒത്തൊരുമിച്ചങ്ങിറങ്ങിയിടുന്നേ. 3000 വരുന്ന ഖുറൈശികൾ ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. വിവരമറിഞ്ഞ നബിതിരിമേനിയും സഹാബികളും ശത്രുക്കളെ നേരിടാൻ തയ്യാറായി. ജഗഗുരു മുത്തു നബി സഹബാക്കള് ഒത്തൊരുമിക്കുന്നേ, ഒന്നായി ജഗപരിപാലകനിൽ സ്തുതിയോടെ വറഹതിലിറങ്ങുന്നേ, ഖഡ്ഗം ആഞ്ഞു വീശുന്നേ സഹാബികൾ ധീരതയോടടരാടിയതാല് ഖുറൈശികൾ വീഴുന്നേ. അങ്ങനെ ഹിജ്റ 3 ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധം ആരംഭിച്ചു.
പലരും സഹാബികളുടെ വാളിനും അമ്പിനും ഇരയായി. ധീരനായ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ വാൽപ്രയോഗം ശത്രുക്കളെ വിരളി പിടിപ്പിച്ചു. അവർ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചു, എന്തെന്തിത് കാണുന്നതുമയ്യോ, എന്തെന്തിത് യുദ്ധമിതയ്യോ, എന്തെന്തൊരു ധീരത ഇവരിൽ കാണുവതും കനവോ, ഹൃദയം നൊന്തേറെ വൈരികളായി അവർ പിന്തിരിഞ്ഞോടിടുന്നേ. സഹാബികളുടെ മുന്നേറ്റം തീർത്തു നിൽക്കാൻ കഴിയാതെ ഖുറൈശികൾ കൂട്ടത്തോടെ പിന്തിരിഞ്ഞോടി. തത്സമയം ശത്രുക്കൾ ഉപേക്ഷിച്ചുപോയ പടയായുധങ്ങളും മറ്റു മുതലുകളും ശേഖരിക്കുന്നതിനായി സഹാബികൾ അടർക്കളം വിട്ടിറങ്ങി. ഉടനെ പകതീർക്കാനായി ഖുറൈശികളാം ദുഷ്ടപകയേറും നായി വളഞ്ഞിടുന്നേ. കൈവിയാനായി എതിർത്തു നിൽക്കാൻ സഹാബികൾ കുഴഞ്ഞോരോ നായി ഷഹീദാകുന്നേ. ഓർക്കാപ്പുറത്തുണ്ടായ ഈ ആക്രമണം നേരിടാൻ വെറുങ്കയോടെ നിന്ന സഹാബികൾക്ക് കഴിവില്ലാതെയായി. സത്യവിശ്വാസികൾ പലരും ശുഹദാക്കളായി. അപ്പോഴും ഇരുകൈയിലും പടവാളുകൾ കഷ്ടംഹിഷിയും തരം നോക്കുന്നേ. ധീരനായ ഹംസാ റളിയല്ലാഹു അൻഹു തന്റെ ഇരുകരങ്ങളിലും വാളുകൾ ഏന്തിക്കൊണ്ട് ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരുന്നു. അതാ വൈരിയ മുർഷിദൻ ചാട്ടുളിയേറ്റതാൽ ീണു കഷ്ടം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലൂടെ പാഞ്ഞിരുന്ന ഓഷിയുടെ ചാട്ടുളി ആ പരിശുദ്ധ മേനിയിൽ തറഞ്ഞു കയറി. മുറിവായിലൂടെ രക്തം വാർന്നൊഴുകി. ഇസ്ലാമിന് വേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഒഹുദിൽ വെച്ച് രക്തസാക്ഷിയായി. ആ ധീരനും മറഞ്ഞു, ആ ജീവിതം കൊഴിഞ്ഞു, ആ നാദവും കഴിഞ്ഞു, ആ താരകം പൊലിഞ്ഞു. ഋഷി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം കുത്തിപ്പിളർന്ന് ആ പരിശുദ്ധന്റെ കരളെടുത്ത് ഹിന്ദിന് കാഴ്ചവെച്ചു. ഒരു പ്രതികാര ബുദ്ധിയോടെ ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ ചവച്ചു തുപ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഉഹദ് യുദ്ധത്തിൽ 70 പരം സഹാബികൾ രക്തസാക്ഷിത്വം വരിച്ചു. കാരുണ്യനിധിയായ റഹീമായ സുബ്ഹാനേ, കഴിവേകി തുണക്ക് എന്നിൽ നീ പുരാനേ. മുത്ത് മുഹമ്മദ് നബിയാരിൽ പൊരുത്തം തോനേ. രക്ഷകനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. അന്ധകാരൻ ഇവിടമായിരുന്ന ലോകത്ത് മാനവരാശിക്ക് നേർവഴി കാണിക്കാൻ നിയുക്തരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫളലുനുൽ ആബിദ് എന്ന സഹാബിയുടെ ദിവ്യ ചരിത്രമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഒരു ദിവസം അസർ നമസ്കാരത്തിന് ശേഷം നബി തിരുമേനി ആബിദിനോട് പറഞ്ഞു, അഹദവൻ സൗന്ദര്യം തീർത്ത ശേഷം അത് നാല് പേർക്കായി വീതിച്ചുവല്ലോ. സൗന്ദര്യം കനിഞ്ഞരുളിയ നാല് വ്യക്തികളിൽ ഒരാളാണ് ആബിദ് താങ്കൾ എന്ന് റസൂൽ കരീം പറഞ്ഞപ്പോൾ ആബിദ് സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. തുടർന്ന് മറ്റു മൂന്ന് പേർ ആരൊക്കെയാണെന്ന് അറിയിക്കപ്പെട്ടു. ആദൻ നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന പെറ്റോരി മുഹമ്മദ് നബിയൊന്ന്. ആദം നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന പെറ്റോരി മുഹമ്മദ് നബിയൊന്ന്. അതെ, നബി തിരുമേനിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരനായിരുന്നു ആബിദ്. അപ്പോൾ തന്നെ അലിയാർ തങ്ങളെ വിളിച്ച് റസൂൽ കരീം മറ്റൊരു കാര്യം പറഞ്ഞു, ഈ ആബിദ് വലിയൊരു ആപത്തിൽ അകപ്പെടും, അതിൽ നിന്നും രക്ഷിക്കാൻ അള്ളാഹു നിങ്ങളെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അലി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ റസൂലിന്റെ പ്രവചനമാണ് തെറ്റുകയില്ല. തുടർന്ന് ഏറെ കഴിയുന്നതിന് മുമ്പായി ലോകത്തെ മുഴുവൻ ദുഃഖമഹാസാഗരത്തിൽ അഴുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതരിഹ ലോകം വെടിഞ്ഞു, അന്ത്യപ്രവാചകന്റെ മുഖം മണ്ണിൽ മറഞ്ഞു, ആ താരകം പൊലിഞ്ഞ വാർത്ത ലോകം അറിഞ്ഞു, ആ പൂമുഖം മറഞ്ഞതിനാൽ ലോകം കരഞ്ഞു, ഇരു ലോക ഗുരു പോയതിനാൽ.
കണ്ടാൽ മനസ്സ് തകർന്നോ, ഇഹ ലോകവാസികൾ തമ്മിൽ കണ്ണീർ പകർന്നു. റസൂൽ കരീം വഫാത്തായ വിവരം ഒരു കൊടുങ്കാറ്റ് പോലെ എങ്ങും പരന്നു. ദുഃഖം തളങ്കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനമേറ്റെടുത്തു. പ്രജകളിൽ സംതൃപ്തിയും പകർന്നു. ആ ഭരണവും അധികം നീണ്ടു നിന്നില്ല. തുടർന്ന് രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ. കണ്ടാൽ കോതീക്കുന്ന ഭരണം നാശിനായി തന്നല്ലോ. സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ. സത്യവിരോധികൾ ആകെ കൂടി വിറച്ചല്ലോ. കുറ്റവാളികൾക്കൊരു പേടി സ്വപ്നമായിരുന്നു ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത്. ഖലീഫയോടൊപ്പം എന്നും കൂട്ടുപ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്ന ആബിദ് ഒരു ദിവസം തിരക്കിട്ട് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വളരെ വീതി കുറഞ്ഞ ഒരു ഇടവഴിയിലെത്തിയപ്പോൾ മറുഭാഗത്ത് നിന്നും ആരോ വരുന്നതായി തോന്നി. അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു നാരീ നടന്നീത തന്നുടനേരെ വരുന്നല്ലോ. ഒരു രത്നം പോലെ അവൾ തിളങ്ങുന്നല്ലോ. വഴിയിൽ വന്നവൾ നിന്നും ആബിദിന്റെ മുഖം കണ്ട് വഴിയാകെ മാറുമാണ് പരക്കുന്നല്ലോ. അതിസുന്ദരിയായ ഒരു അൻസാരി യുവതി ആബിദിന്റെ സമീപം വന്നു നിന്നു. അവൾ ആബിദിന്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഹാ, ഒരു പുരുഷന് ഇത്രയേറെ സൗന്ദര്യമോ? നോക്കി നിൽക്കെ അവൾ വികാരപരിതയായി. വഴിമാറി തരുമെന്ന് കരുത്ത് തലതാഴ്ത്തി നിന്നിരുന്ന ആബിദിനോട് ആ യുവതി പെട്ടെന്ന് പറഞ്ഞു, അങ്ങേന്റെ അഭിലാഷം സാധിപ്പിച്ചു തരണം. ഇത് കേട്ട് ചീ വഴിമാറി നിൽക്കൂ എന്ന് പറയേണ്ടിയിരുന്ന ആബിദ് സൗമ്യനായി അവളെ ഉപദേശിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു. പക്ഷേ അവൾ പോയില്ല. കാരണം ആ വഴി മടങ്ങിടുമ്പോൾ ആബിദിന്റെ ചൂടുപറ്റാൻ ആ സുഖം കവർന്നെടുക്കാൻ കാത്തിരുന്നല്ലോ, പൂവി കാത്തിരുന്നല്ലോ. പള്ളിയിൽ നിന്നും തിരിച്ചു വരുന്ന ആബിദിനെ അവൾ വീണ്ടും സമീപിച്ചു. ഇസ്ലാമിക നിയമങ്ങൾ ധിക്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ തൊട്ടൊരുമിക്കൊണ്ട് ആബിദ് കടന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങളിലും അവൾ ആബിദിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ അടവ് മാറ്റി. കരികിടതകൃതമിതാളം തുള്ളി തരുണിയവൾ ബഹുസുന്ദരി കള്ളി കരികമ പദവിസപാട്ടും പാടി നവമതു തേടി പെണ്ണെ പരിശുദ്ധമാനി കരിപുരട്ടാനായി നിന്നുരയാടി. തന്റെ വശമായ കണ്ണുകളും മാംസളങ്ങളായ അവയവങ്ങളും ചലിപ്പിച്ച് വശീകരിക്കാൻ ശ്രമിച്ചു. ആദർശധീരനായ ആബിദ് പക്ഷെ കുടുങ്ങിയില്ല. മറ്റൊരു ദിവസം അവൾ അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു. അവിടെയും അദ്ദേഹം തളർന്നില്ല. ശക്തി സംഭരിച്ച് അവളെ തള്ളി അകറ്റി. പള്ളിയിലെത്തിയ ആബിദ് ഈ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോകുന്നുവെന്നറിയുന്നത്. ഉടനെ തന്റെ പേരും ഉൾക്കൊള്ളിച്ചു. അൽഹംദുലില്ലാ, അദ്ദേഹം റബ്ബിനെ സ്തുതിച്ചു. ഹജ്ജാജികളുടെ കൂട്ടത്തിൽ ആബിദ് പോകുന്ന വിവരം മണത്തറിഞ്ഞ ആ യുവതിയും സംഘത്തിൽ ചേർന്നു. ആ ദിവസം സമാഗതമായി. മരുഭൂവിൽ നറുമണം വീശി മനുചെറുകൊന്നാണയുന്ന് മനസ്സിന്റെ മരുപ്പച്ച കാണാൻ അവരിത പുറപ്പെടുന്നേ. അഞ്ഞൂറ് പേരുള്ള സംഘം കഅബ ലക്ഷ്യമാക്കി നീങ്ങി. മദീനാവാസികൾ തക്ബീർ ധ്വനികളോടെ യാത്രയാക്കി. മണിക്കൂറുകൾ പൊഴിഞ്ഞു വീണു. അസറോടടുത്തപ്പോൾ ഒരു ശബ്ദം കേട്ട് അടുത്ത് തിരിഞ്ഞു നോക്കി. എന്ത്? അദ്ദേഹം ഞെട്ടിപ്പോയി. ആരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ യാത്ര ചെയ്യുന്നുവോ അതേ യുവതി സമീപം നിൽക്കുന്നു. അവൾ ചിരിച്ചു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി വിശ്രമിക്കുമ്പോൾ ഞാൻ താങ്കളുടെ കൈമയിൽ വരും. പെട്ടെന്ന് അവൾ സ്ത്രീകളുടെ നിരയിലേക്ക് പോയി. മണൽപ്പരപ്പിൽ കൂടാരങ്ങൾ ഉയർന്നു. പകൽ മുഴുവനും നടന്നു തളർന്ന സംഘാംഗങ്ങൾ നിദ്രയിൽ ലയിച്ച് അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആബിദ് ഒരു ചലനം കണ്ടു. മുത്തേ മോഹബത്തിൻ കാരിൻ സത്തേ മൂത്തം പകരുവ സമയമൊത്തേ എന്റെ കരളും മനസ്സും തുടിത്തേ എന്തും തരുവാനായി ഞാനുണ്ടാടുത്തേ. ആ അൻസാരി യുവതി കൈമയിൽ കയറി പറഞ്ഞു, നാഥ, മണൽത്തരികൾ പോലും വികാരം അനുഭവപ്പെടുന്ന രാത്രികളാണ്. എഴുന്നേൽക്കൂ, നമുക്ക് സുഖിക്കാം. തഖ്വയിൽ മുഴുകിക്കഴിയുന്ന ആബിദ് വ്യഭിചാരത്തിന്റെ ദോഷവശങ്ങൾ പറഞ്ഞുകൊടുത്തു. അതിന് മറുപടിയായി അവൾ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചു. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, സൽക്കർമ്മങ്ങൾ ദുശ്ചെയ്തികളെ ഇല്ലാതാക്കുന്നു എന്നല്ലേ വേദവാക്യം. ആയതുകൊണ്ട് ഒരിക്കൽ സുഖിക്കുവാൻ ആയിരം ദിർഹം തരാം, ഒരു ചെറു പാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം. ഒരിക്കൽ സുഖിക്കുവാൻ ആയിരം
ദീർഘം തരാം, ഒരു ചെറു പാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം. ഞാൻ 1000 ദീർഘം സമ്മാനമായി തരാം, അത് താങ്കൾ ധർമ്മം ചെയ്യുമ്പോൾ ഈ ചെറിയ പാപം മാഞ്ഞു പോകും, പുണ്യവും കിട്ടും. പിശാചി വേദം ഓതുന്നത് പോലെ ആദ്യം തന്നെ തോന്നി. അടുത്ത രാത്രിയിലും അവൾ വന്നു. അവളുടെ അംഗലാവണ്യവും ധനസ്ഥിതിയും വിവരിച്ചു. പെട്ടെന്ന് ദേഷ്യമെന്ന ആബിദ് സ്വരമുയർത്തി പറഞ്ഞു, ഈ കാര്യം പറയാൻ ഇനിയും ഇങ്ങോട്ട് വരരുത്, പോകൂ. ആബിദ് തനിക്കെത്തിപ്പിടിക്കാൻ കഴിയാത്ത കൊമ്പാണെന്ന് മനസ്സിലാക്കിയ ആ അൻസാരി പെണ്ണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോയി. അവളുടെ ഹൃദയത്തിൽ പ്രതികാരം നാമ്പെടുക്കുകയായിരുന്നു. ആ രാത്രി കട്ടിയുള്ള ഇരുട്ടിൽ കൂടാരങ്ങളുടെ അരികെ പറ്റി ഒരാൾ ആബിദിന്റെ തമ്പിൽ പ്രവേശിച്ചു. പെട്ടെന്ന് പുറത്തിറങ്ങി ഇരുട്ടിൽ മറയുകയും ചെയ്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ. മണൽത്തരികൾക്ക് പോലും പുളകം കൊള്ളുന്ന സുബഹി ബാങ്ക് നമസ്കാരം കഴിഞ്ഞ ആചാര്യകൾ യാത്രയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഒരു ബഹളം കേട്ടു. കാര്യം അറിയാൻ നേതാവ് ഒരാളെ അയച്ചു. അയാൾ തിരിച്ചു വന്ന് പറയുകയാണ്, കണ്ടാലഴകുള്ളൊരു കുട്ടി കഴിവുള്ളൊരു ചെറു പെൺകുട്ടി കലമാന്നിരി രണ്ടും കലങ്ങി തന്റെ മനം പൊട്ടി ഇപ്പോൾ കരയുന്നവളവിടെയിരുന്ന് ബഹളം കൂട്ടി. സുന്ദരിയായ ഒരു അൻസാരി യുവതിയുടെ 1000 ദിർഹവും ഒരു രത്നവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത്, ഹജ്ജാജികൾക്കിടയിൽ കളവോ? നേതാവ് അമ്പരന്നു. സത്യസന്ധനായ ആദിദന്റെ തൊഴിച്ച് മറ്റെല്ലാവരുടെയും ഭാണ്ഡങ്ങൾ പരിശോധിക്കപ്പെട്ടു, കളവ് മുതൽ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ആ യുവതി സൽമാനുൽ ഫാരിസിയോട് ചോദിച്ചു, എന്താണ് ആദിദന്റെ പെട്ടി പരിശോധിക്കാതിരുന്നത്? എനിക്ക് അദ്ദേഹത്തെ സംശയമുണ്ട്. നേതാവിന് ആദിദിന്റെ സാധനങ്ങളും പരിശോധിക്കേണ്ടി വന്നു. അപ്പോൾ ഞെട്ടിത്തെറിച്ചു വിറയാർന്ന കൈകളാൽ പെട്ടിക്കകത്ത് നിന്നും പണവും രത്നവും എടുത്തു. ആബിദിന്റെ പെട്ടിയിൽ നിന്നും കളവ് മുതൽ കണ്ടെടുക്കപ്പെട്ടു. സംഭവം ഖലീഫയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് സംഘം യാത്ര തുടർന്നു. അന്ന് രാത്രിയും അവൾ ആബിദിനെ സമീപിച്ചു. അദ്ദേഹം ആട്ടിപ്പുറത്താക്കി. വികാരം കൊണ്ട് വീർപ്പുമുട്ടിയ അവൾ നിരാശയോടെ ഖൈമയിൽ തിരിച്ചെത്തി. തന്റെ അടിമകളിൽ കരുത്തനായ റൈഹാനുൽ അസ്വദമത്ത് സുഖിച്ചു. എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി ആബിദിന്റെ തമ്പിലേക്കയച്ചു. അയാൾ ആബിദിനെ ബോധം കെടുത്തി ആ അൻസാരിപ്പെണ്ണിന്റെ കൈമയിലെത്തിച്ചു. ബോധം തിരിച്ചു കിട്ടിയ ആബിദിനെ അവൾ പ്രാപിക്കാൻ ശ്രമിച്ചു. നിരാശയായിരുന്നു ഫലം. അവൾ പ്രതികാരത്തിന്റെ ഉഗ്രമൂർത്തിയായി. വീണ്ടും മരുന്ന് മണപ്പിച്ചു. ആബിദിനെ ബോധം കെടുത്തിയ ശേഷം ഒരടിമ സ്ത്രീയെ കൊലപ്പെടുത്തി. എന്നിട്ട് മലർന്നു കിടന്ന് ആബിദിനെ മാറി കിടത്തി നിലവിളിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടി ആബിദിനെ എടുത്തു മാറ്റി. നേതാവിനോട് ആ യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ ഈ മാന്യനെന്റെ മാണജങ്ങൾ കാട്ടു, ഇന്നിതാ എന്നെ ചതിച്ചു ദാസിയെ വധിച്ചു. സൗന്ദര്യവും സൽഗുണവും കൊണ്ട് വിശ്വപ്രസിദ്ധനായിരുന്ന ആബിദ് ഒരു രാത്രി കൊണ്ട് കള്ളനും കൊലയാളിയും നീചനുമായി. അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഒരിടത്ത് നിർത്തിയിട്ട സംഘം മക്കത്തേക്ക് പോയി. പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ സംഘാംഗങ്ങൾക്ക് മദീനയുടെ അതിർത്തിയിൽ ഒരു സ്വീകരണം നൽകപ്പെട്ടു. ആബിദിനെ ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കി. സംഘത്തിലെ മുഴുവൻ ആളുകളും ആബിദിനെതിരായി സാക്ഷി പറഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം വിധി തയ്യാറായി. കളവ് ചെയ്തതിന് കൈമുറിക്കുക, വ്യഭിചരിച്ചതിന് അവിവാഹിതനായതുകൊണ്ട് 100 അടിക്കുക, അടിമസ്ത്രീയെ കൊല ചെയ്തതിന് കൊന്നുകളയുക. ജനങ്ങൾ ശ്വാസമടക്കി നിന്നു. അപ്പോഴത് സംഭവിച്ചു. പ്രശാന്തമായ ആകാശം മേഘാവൃതമായി. മിന്നൽ പിണരുകൾ, ഇടിമുഴക്കം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അലിയാറും പൂമ്പുറത്ത് അവിടെയെത്തി. അത് കണ്ട് കൂടിയവരൊന്നിച്ച് ഞെട്ടി. അലകടൽ പോലെ ജനലക്ഷങ്ങൾ അത്ഭുതത്താലെ നോക്കിയിരിക്കെ അള്ളാഹുവിനെ ആബിദ് വാഴ്ത്തി. അന്ത്യപ്രവാചകന്റെ പ്രവചനം സാക്ഷാത്കരിച്ചുകൊണ്ട് അലീബൻ അബീ താലിബ് എന്നവരും കാര്യദർശിയും ഒരു കുതിരപ്പുറത്ത് വന്നിറങ്ങി. കഴിഞ്ഞ സംഭവങ്ങളിൽ പന്തികെടുണ്ടെന്ന് അലിയാർ തങ്ങൾ ഖലീഫയെ ഉണർത്തിച്ചു. ഖലീഫയുടെ അനുവാദത്തോടെ ആ അൻസാരി യുവതിയെ പുനർവിചാരണ ചെയ്തു. അവൾ മൊഴി നൽകി, 500 പേര് കാര്യങ്ങൾ കണ്ടോരാണ്, അപലയായോരെന്നി സഹതാപം കൊണ്ടോരാണ്. 500 ഹാജിമാർ ഇതിന് സാക്ഷികളാണ്. മാത്രമല്ല എന്റെ ഉദരത്തിൽ ആബിദിന്റെ ബീജം വളരുന്നുമുണ്ട്. പിന്നെ താമസിച്ചില്ല. അലിയാർ തങ്ങൾ ചരിത്രപ്രസിദ്ധമായ ദുൽഫുക്കാർ എന്ന വാളുകൊണ്ട് യുവതിയുടെ പുറത്തുനെല്ലോന്ന് തട്ടി. അള്ളാഹുവിന്റെ മഹത്തായ കുദരത്ത് പാപിയായ ഇവളുടെ ഉദരത്തിൽ നിന്നും രക്ഷിച്ച അള്ളാഹുവിന് സ്തുതി എന്നുരുവിട്ടുകൊണ്ട് ഒരു ചാക്കുട്ടി പുറത്തു വന്നു. കൂടിയവരമ്പരന്നു ലോകരക്ഷീതാവിൽ കൂട്ടമായി അർപ്പിച്ചു സ്തോത്രങ്ങൾ.
തെങ്ങിൽ കൂടിയവർ അമ്പരന്നു നിൽക്കെ അരി ചാക്കുട്ടിയോട് ചോദിച്ചു, നിന്റെ പിതാവാരാണ്? ഉടനെ മറുപടി ഉണ്ടായി, റൈഹാനുല്ലസുവദ്. റൈഹാനുല്ലസുവദ് കുറ്റം സമ്മതിച്ചു. ആബിദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അള്ളാഹുവിന്റെ ശിക്ഷകളെ ഞാൻ ഭയപ്പെടുന്നു. ആബിദ് പ്രതിവചിച്ചു. അലി റളിയല്ലാഹു അൻഹു ഖലീഫയുടെ നേരെ തിരിഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, ആബിദ് നിരപരാധിയാണ്. അങ്ങനെ മറുവിധിയുണ്ടായി. ആബിദിന് നൽകിയ ശിക്ഷകൾ അൻസാരിപ്പെന്നിന് വിധിക്കപ്പെട്ടു. അതെ, ആബിദിനെ വധിക്കുന്നത് കാണാൻ തടിച്ചുകൂടിയ മദീനക്കാർ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തിരിച്ചുപോയി. ആബിദ് കുറ്റവിമുക്തനായി. അനുഗ്രഹങ്ങൾ ചാർത്തിടട്ടെ, അടിയരിൽ ഗുണം ചേർത്തിടട്ടെ.